നമസ്കാരം. ഇപ്പോൾ ഞങ്ങൾ കാണിക്കുന്നത് നമ്മുടെ തന്നെ ഒരു മലയാള മാധ്യമത്തിൽ വന്ന ഒരു വാർത്തയാണ്. ഈ വാർത്തയിൽ ഒരു ചെറുപ്പക്കാരൻ്റെ ചിത്രം കൂടിയുണ്ട്. അപ്പോൾ ഇത് കാണുന്ന സാധാരണപ്പെട്ട ഒരാൾ വിചാരിക്കുന്നത് എന്താണ്? ഇദ്ദേഹമായിരിക്കാം ഒരുപക്ഷെ ഈ കുറ്റം ചെയ്തത് എന്നാണ്. നിങ്ങളത് ശരിക്കും ഒന്ന് വായിച്ചു നോക്കുക. കഞ്ചാവിന് അടിമയാക്കി പെൺകുട്ടികളെ മതപരിവർത്തനം നടത്താൻ ഗൂഢാലോചനയെന്ന് ബി ജെ പി നേതാവ്, കേസെടുത്ത് സൈബർ പോലീസ്. അദ്ദേഹം ഫേസ്ബുക്കിലിട്ട ഒരു പോസ്റ്റാണ് ഈ കേസെടുക്കാനുള്ള കാരണം. ഇനി ഈ സംഭവം നടക്കുന്നത് പാലാ ബിഷപ്പ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഈ നാർക്കോട്ടിക് ജിഹാദ് എന്നൊക്കെ പരാമർശിക്കുന്നതിന് മുൻപായിരുന്നു. ഇനി ഇതിലെ യാഥാർത്ഥ്യം എന്തെന്ന് പറയാം. ഇദ്ദേഹം വയനാട് കൽപ്പറ്റയിലെ ബി ജെ പി മണ്ഡലം പ്രസിഡൻ്റാണ്. അവിടെ അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിൽ കുറച്ച് നാമധാരികളായിട്ടുള്ള ചെറുപ്പക്കാരെ കഞ്ചാവ് കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു. കഞ്ചാവ് വിൽപ്പന, കഞ്ചാവ് ഉപയോഗം, അങ്ങനെ നിരവധി കുറ്റകൃത്യങ്ങൾ. മയക്കുമരുന്നാണ്, കഞ്ചാവാണ്. ഈ സംഭവത്തിന് ശേഷം ഇദ്ദേഹം ഒരു പൊതുപ്രവർത്തകനാണ്. അദ്ദേഹം ആ സംഭവങ്ങൾ വെച്ച് ഒരു പോസ്റ്റ് ഇടുന്നു. അത് ഇങ്ങനെയാണ്, സമാനമായി, അതായത് പാലാ ബിഷപ്പ് തൻ്റെ പ്രസംഗത്തിൽ എന്താണോ പറഞ്ഞത് അതേ കാര്യങ്ങൾ തന്നെയാണ് പാലാ ബിഷപ്പ് പറയുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഷാജിമോൻ എന്ന വ്യക്തി ഫേസ്ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഇത് മയക്കുമരുന്നുകളൊക്കെ കൊടുത്ത് യുവതികളെയൊക്കെ മയക്കി അവരെ ലൈംഗികമായിട്ടൊക്കെ ഉപയോഗിച്ച് മതം മാറ്റുന്ന ചില കുത്സിത പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന ചില ചെറുപ്പക്കാരുടെ പരിപാടികളാണ് എന്ന രീതിയിലാണ് അദ്ദേഹം പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇതിന് ഇദ്ദേഹത്തിനെതിരെയാണ് കേസെടുത്തത്, 153A പ്രകാരം. അതായത് ബോധപൂർവമുള്ള മതസ്പർദ്ധ വളർത്തൽ എന്ന രീതിയിലാണ് കേസെടുത്തത്. എന്നിട്ട് ഈ മനുഷ്യനെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് അറിയാമോ? അത് രാവിലെ 6 മണിക്ക് അദ്ദേഹത്തിൻ്റെ വീട് വളഞ്ഞ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തു. അദ്ദേഹം ചെയ്ത കുറ്റം എന്താണ്? സത്യം വിളിച്ചു പറഞ്ഞത്. നമ്മുടെ മാധ്യമങ്ങൾ എന്നിട്ട് ഏത് രീതിയിലാണ് അത് വാർത്ത കൊടുത്തത് എന്ന് ഒന്ന് നോക്കിക്കേ. ഇതിൽ ഇദ്ദേഹമാണോ ഈ കഞ്ചാവും ഈ മയക്കുമരുന്നും ഒക്കെ കച്ചവടം ചെയ്തതും ഉപയോഗിച്ചതും? അല്ല. കഞ്ചാവ് ഉപയോഗിച്ച, അത് വിറ്റ, അത് വാങ്ങിയ ടീമിനെ പറ്റി, അതിൻ്റെ യാഥാർത്ഥ്യത്തെപ്പറ്റി ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹം ഒരു പോസ്റ്റ് ഇട്ടു. ഇത് നാർക്കോ ജിഹാദ് ആണ് എന്ന രീതിയിൽ. അതായത് പിന്നീടാണ് പാലാ ബിഷപ്പ് പറയുന്നത് നാർക്കോ ജിഹാദ് ഉണ്ടെന്നുള്ളൊരു വാക്ക് കൂടുതൽ ആളുകൾ കേൾക്കുന്നത് അപ്പോഴാണ്. പക്ഷേ അതിനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇത് നടക്കുന്നത്. രണ്ടുപേരും ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞത്. പക്ഷേ ഒരാളുടെ പേരിൽ കേസായി, അറസ്റ്റായി. ഇനി പാലാ ബിഷപ്പിനെയോ കേസെടുത്തോ? ഇല്ലല്ലോ. അറസ്റ്റ് ചെയ്തോ? ഇല്ലല്ലോ. മാധ്യമങ്ങളും ചെയ്ത പരിപാടി നോക്ക്, ആടിനെ പട്ടിയാക്കുന്ന രീതിയിലാണ്. കഞ്ചാവ് കേസിൽ അറസ്റ്റ് ചെയ്തവരുടെ ചിത്രങ്ങളില്ല, അല്ലെങ്കിൽ അവരെപ്പറ്റിയുള്ള വാർത്തകളില്ല. അത് വിളിച്ചു പറഞ്ഞ ആളുടെ പേരിൽ മതസ്പർദ്ധയ്ക്ക് കേസെടുക്കുകയും ചെയ്തു, അറസ്റ്റ് ചെയ്യുകയും ചെയ്തു, അദ്ദേഹത്തിൻ്റെ ഫോണും പിടിച്ചുകൊണ്ടുപോയി. ഇതൊക്കെയാണ് നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ. ഇനി ഇദ്ദേഹം തന്നെ ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാവിനോട്, അതായത് അദ്ദേഹത്തിൻ്റെ പഞ്ചായത്തിൽ നിന്നുള്ള മെമ്പറോട് സംസാരിക്കുമ്പോൾ, ആ മെമ്പർ സമ്മതിക്കുന്നുണ്ടോ ഇങ്ങനെ ആ ചെറുപ്പക്കാർക്ക് തെറ്റുപറ്റിയെന്നും ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നും, ഇനി അവർ തമ്മിലുള്ള ആ സംഭാഷണം ഒന്ന് കേൾക്കുമ്പോൾ ഇദ്ദേഹം എത്രമാത്രം നിരപരാധിയാണെന്നും എത്രമാത്രം സാമൂഹിക പ്രതിബദ്ധത ഉള്ള ആളാണെന്നും നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. അതൊന്ന് കേട്ടു നോക്കുക. നമസ്കാരം. പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഒന്നും പ്രതീക്ഷിച്ചു. നിങ്ങൾ ആ മറ്റേ കഞ്ചാവ് പിടിച്ച കേസിൽ നിങ്ങൾ ഇടപെട്ടൂലേ? അല്ലത് എന്തൊരു കേസ്, ഇടപെടേണ്ട കേസ് എന്ന് പറഞ്ഞാല് ഞാനത് ഫസ്റ്റും ലാസ്റ്റും ആയിട്ട് അത് ക്യാൻസൽ ചെയ്തും ചെയ്തു. അതിന്റെ ഒരു കേസ് എന്ന് പറഞ്ഞാല് നമ്മളെ കരീം സാഹിബൊക്കെ നമ്മളെ കാലം വന്ന് കരയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. സംഭവം ശരിയെന്നേ, അത് തെറ്റന്നെയാണ്. അത് ഞാനൊരിക്കലും അംഗീകരിക്കില്ല. നമ്മളെ കൂടെ രാത്രി പോകുന്ന നടക്കത്ത് നിങ്ങളൊരു ഫോണിന്റെ അവസ്ഥ വരുമ്പോ നിങ്ങൾ എന്നെ വിളിച്ചു പറയുമ്പോ ഞാൻ എന്താ ചെയ്യാന്നുള്ളതിൽ പകച്ചു പോയി. അതില് സംഭവിച്ചതാ, അത് ഞാൻ അവിടെ നിന്ന് തന്നെ എല്ലാരോടും എല്ലാ ആളുകളോടും പറഞ്ഞു ഇനി ഇന്ന ഇങ്ങനത്തെ കേസിൽ നിങ്ങൾ പ്രതീക്ഷിക്കരുത് എന്ന്. ഒരു വിഷയം എന്താ പറയാ, അപ്പൊ മദ്യം പോലെ അല്ലെ? നമുക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടിരുന്നത് നമ്മളെ പിള്ളേര് മദ്യം വിറ്റിട്ട് ഉണ്ടാക്കുന്ന വിഷയങ്ങള് ഞാൻ ഇടപെടുന്നുണ്ട്. ഞാൻ എന്റെ സംഘടന പൊളിഞ്ഞാലും മേഖല എന്ന് പറഞ്ഞ അത്തരം കാര്യങ്ങൾ ഞാൻ ഇടപെടാതെ. അതുകൊണ്ട് എനിക്കുണ്ടായ നഷ്ടം വെച്ചാൽ എന്റെ സംഘടനയുടെ ശക്തി സഹിച്ചു. പക്ഷെ ഞാൻ കുറച്ച് ആളെ കഴിച്ചു, ഞാൻ അത്തരം കാര്യങ്ങളിൽ ഇടപെടാതായി. പക്ഷെ നോക്ക്, കഞ്ചാവ് അതുപോലല്ലാന്ന്. കഞ്ചാവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇതിലൊരു ഇടപെട്ട് അന്നത്തെ പേരോട് എല്ലാരും ഇതിന്റെ വേണ്ടപ്പെട്ട എല്ലാരോടും മുന്നേ കേസ് സംബന്ധമായിട്ട് വിളിക്കരുത്. ഞാൻ ഇനി ഇതിലില്ല, ഇങ്ങനത്തെ ഒരു കേസിൽ ഇടപെടരുത്. അന്നത്തെ സാഹചര്യത്തിൽ ഇവര് 2-3 വാപ്പര് വന്നിട്ട് നമ്മൾ മുന്നിൽ കരഞ്ഞപ്പോ സത്യത്തിലായിട്ട് പോയിട്ടുണ്ട്. ഇനിയാ എന്തായാലും ഞാൻ പറഞ്ഞു,
പയ്യന്മാരോടൊന്ന് പറയണം, നാട്ടിൽ നിന്ന് അവിടുന്ന് നന്നായി നന്നായി തല്ലിട്ടും ചെയ്തിട്ട് നല്ല ഫൈനട 25,000 രൂപ വെച്ച് ഫൈനടക്കാറുണ്ട്. 25,000 വെച്ചിട്ടാണ് ഫൈന്. നല്ലിട്ട് ചവിട്ടാനും പറഞ്ഞു പുറത്തിറങ്ങിയതെന്നാണ്. നന്നായിട്ട് ശമ്പളം കൊടുത്ത് ഇനി ഇമാരി കേസ് വെച്ച് നമ്മളോട് ഒരു പാർട്ടി ലെവലിലോ സുഹൃത്ത് ബന്ധത്തിൽ ഏട്ടനിയം ബന്ധത്തിൽ എന്നെ വിളിക്കരുതെന്ന് എല്ലാരോടും പറയും ചെയ്തു. അത് സംഭവിച്ചേ അത് നമ്മള് ലാസ്റ്റ് പ്രത്യേകിച്ച് ഒന്നും ഞാൻ പറഞ്ഞില്ല. ഞാനൊക്കെ എത്ര ഞാനിനി അതിന് ഇടപെടില്ലാന്നും പറഞ്ഞിട്ടുണ്ട്. അതെ, ഈ നമ്മളെ മദ്യം പോലല്ല, മദ്യത്തിന്റെ നമ്മളെ തങ്ങളും മക്കളും പോണ വഴിക്കൊക്കെ ആയിരിക്കും അവന്മാർ കിറങ്ങിയിരിക്ക. നമ്മുടെ നിയമ സംവിധാനങ്ങളെ പറ്റി ഇപ്പോൾ ജനങ്ങൾക്ക് അത്ര മതിപ്പൊന്നുമില്ല. പക്ഷെ അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ ചില മാധ്യമങ്ങളും പ്രവർത്തിക്കുന്നത് എന്നതാണ് വളരെ അത്ഭുതകരമായിട്ട് തോന്നുന്നത്. ഇങ്ങനെയും ആടിനെ പട്ടിയാക്കാൻ പറ്റും അല്ലേ മാമ മാധ്യമങ്ങളെ? വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.